നമ്മുടെ മിടുക്കി കുട്ടികൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മൊബൈൽ സർവീസ് ചെയ്യുന്ന പെൺകുട്ടികളെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. 1 ഇയർ ട്രെയിനിങ് കൊടുത്ത് നമ്മുടെയൊക്കെ മൊബൈൽ റിപ്പയർ ചെയ്യാൻ വേണ്ടിയുള്ള അവസരവും അവർക്കൊരു ജോലി സാധ്യതയും ഒക്കെ കൊടുത്തേക്കുമാണ്. ഹലോ, ഇന്നൊരു റിവ്യൂ വീഡിയോ ആയിട്ട് ഇറങ്ങിയല്ല കേട്ടോ. എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്, പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികൾക്ക്. എൻ്റെ കൂടെ ഉള്ളത് മൈജിയുടെ സർവീസ് മാനാണ്. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു സർവീസ് മാനാണ്. ഇതിൻ്റെ അകത്ത് ഫുൾ സർവീസിന് വേണ്ടിയുള്ള സെറ്റപ്പുകളാണ് ചെയ്തിട്ടുള്ളത്, അത് കാണിച്ചു തരാം. അതോടൊപ്പം വേറൊരു കാര്യം കൂടെ ഉണ്ട്. കം ഓൺ. ഹലോ, തിരക്കിലാണോ? കുറച്ചല്ലേ. ദേ, നമ്മുടെ മിടുക്കി കുട്ടികൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മൊബൈൽ സർവീസ് ചെയ്യുന്ന പെൺകുട്ടികളെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പം ഞാൻ പറഞ്ഞ ഹാപ്പി ന്യൂസ് ഇതാണ്, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മൊബൈൽ സർവീസ് മാനാണ്, സ്പോർട്സ് സർവീസിംഗ്. അതിൻ്റെ കൂടെ നമ്മുടെ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മൈജി ഏകദേശം 13 പെൺകുട്ടികൾക്ക് ട്രെയിനിങ് കൊടുത്ത്, നല്ല ട്രെയിനിങ്, 1 ഇയർ ട്രെയിനിങ് കൊടുത്ത് നമ്മുടെയൊക്കെ മൊബൈൽ റിപ്പയർ ചെയ്യാൻ വേണ്ടിയുള്ള അവസരവും അവർക്കൊരു ജോലി സാധ്യതയും ഒക്കെ കൊടുത്തേക്കുമാണ്. ശരിക്കും സ്ത്രീകൾ പല മേഖലയിൽ, നമുക്കറിയാം ഒരുപാട് മേഖലയിലുണ്ട്, ഡ്രൈവിംഗ് മേഖലയിൽ ഇപ്പോൾ ഒരുപാട് പേര് വന്നു കഴിഞ്ഞു, അതുപോലെ തന്നെ പല മേഖലയിൽ ടെക്നോളജി ടെക്നിക്കൽ മേഖലകളിലും വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ മൈജി ലേഡീസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പുതിയൊരു കാര്യം കൂടെ കൊണ്ടുവന്നേക്കാണ്, വളരെ സന്തോഷം. ജസ്റ്റ് ഒന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നേ ഉള്ളൂ. ഇതിപ്പോൾ നമുക്ക് ഈ ഒരു ഫെസിലിറ്റി നമുക്ക് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക്, പുറത്തേക്കൊക്കെ പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയുള്ളൊരു ഫെസിലിറ്റിയാണ്. അപ്പം നമുക്ക് ഏതാണോ സ്പോട്ട് അവിടെ കൊണ്ടുപോയിട്ട് നമ്മുടെ മൊബൈൽ ഓൺ ദ സ്പോട്ടിൽ നമുക്ക് സർവീസ് ചെയ്ത് കിട്ടും, അതാണ് കാര്യം. ഞാനിപ്പം നിൽക്കുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിക്കട്ടാണ്, കാലിക്കട്ട് തൊണ്ടയാട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. നിങ്ങൾക്കിപ്പം ട്രാവലിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ അറിയാം, എല്ലാവരും നമുക്ക് വിസിബിൾ ആണ്. അതായത് ഒരു സർവീസിന് കൊണ്ടിട്ട് കഴിഞ്ഞാൽ കൂടെ എല്ലാവരും വിസിബിൾ ആയിരിക്കും, എന്താ ചെയ്യുന്നത് അങ്ങനെയുള്ള തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മോളിൽ കണ്ടോ, എല്ലാവരും ടോപ്പിലായിട്ട് ഓരോ ക്യാമറയും പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതായത് ഫയൽസ് ഒക്കെ മിസ്യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്നൊക്കെ അറിയാൻ വേണ്ടിയാണ്. ഇതിൽ ലേഡീസ് മാത്രമല്ല, ജെൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് മൈജിയുടെ ഷോറൂമിലേക്ക് കയറാം. ഇൻസൈഡിൽ കുറെ പേര് വർക്ക് ചെയ്യുന്നുണ്ട്, അവരെ ഒന്ന് പരിചയപ്പെടുത്താം. അപ്പം ഈ ഒരു സ്ഥാപനം എന്ന് പറയുന്നത് സർവീസ് സെന്ററും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടോടെ കൂടിയിട്ടുള്ളൊരു സ്ഥാപനമാണ്. ബാ, നമുക്കറിയാം മൈജിയുടെ 100 സ്ഥാപനങ്ങൾ ഓൾ കേരള, സെയിൽസും സർവീസും എല്ലാം അവൈലബിൾ ആണ്. അപ്പം ഞാനിപ്പം നിൽക്കുന്ന ഷോറൂം കോഴിക്കോടാണ്. കോഴിക്കോട്ടിലാണ് ഫുള്ള് വുമൺ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഷോറൂം. ഇപ്പം നമുക്കിവിടെ കയറുമ്പോൾ തന്നെ ഇതിൻ്റെ ഇൻചാർജ് ഉണ്ട് അഞ്ജലി. അഞ്ജലിയാണ് ഫുൾ ഡീൽ ചെയ്യുന്നത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ വേറെ ഒരുപാട് സ്റ്റാഫ് ഉണ്ട് അല്ലേ, ഇവിടെ സപ്പോർട്ടിംഗ് സ്റ്റാഫ് ഉണ്ട്. എൻ്റെ പുറകിൽ കാണുന്നതാണ് ഇവിടെ നിന്ന് മൊബൈൽ സർവീസ് ചെയ്യാണ്. ഏത് ടൈപ്പ് മൊബൈലുകളും ഇവർ സർവീസ് ചെയ്യും, കാരണം 1 കൊല്ലത്തോളം ട്രെയിനിങ് മൈജി കൊടുത്തിട്ടാണ് ഇവർ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നത്. അതായത് നമുക്ക് അറിയാം, സ്ത്രീകൾ എല്ലാ മേഖലയിലും ഇപ്പം പതിയെ പതിയെ കഴിവ് തെളിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഈ ഒരു മൊബൈൽ റിപ്പയറിംഗ് സർവീസ് ആ ഒരു മേഖലയിൽ അധികം ആരും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ മൈജി ഫസ്റ്റ് ഒരു ഇനിഷ്യേറ്റീവ് എടുത്തതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടും ഉണ്ട് ഇവിടെ അല്ലേ. എല്ലാ മാസവും 14 വെച്ചുള്ള ബാച്ചുകൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സ്ത്രീകളെ കൂടുതലും മുമ്പോട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ് അങ്ങനെയുള്ളത്. അപ്പോൾ നമുക്കിവിടെ കുറേ പേരുണ്ട്, പല ജില്ലകളിൽ നിന്നുള്ള കുറേ പേരുണ്ട്, 13 പേരുണ്ട് ഇവിടെ. പേരെങ്ങനെ? അരിയ. എവിടെയാ സ്ഥലം? എവിടെയാ? ആലപ്പുഴ. ഇപ്പം എത്ര നാളായിട്ട് ഇവിടെ ഉണ്ട്? ഞങ്ങള് 1.5 കഴിഞ്ഞു. ഓക്കെ, എന്താ പഠിച്ച? എന്താ? ഞാൻ പോളിടെക്നിക് ആണ് പഠിച്ചത്. പോളിടെക്നിക് ആണ് പഠിച്ചത്. അപ്പം ഇതിനോടുള്ള പൂർണ്ണ താല്പര്യം കൊണ്ടാണ്? അതെ അതെ. കൊച്ചിലെ മുതൽ ഇഷ്ടമായിരുന്നു? കൊച്ചിലെ എന്ന് പറഞ്ഞാൽ നമ്മള് പഠിച്ച ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ഇതിനോട് കുറച്ച് താല്പര്യം ഉണ്ടായിരുന്നു. ഇഷ്ടത്തോടെ കുറച്ച് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഹാപ്പി ആയിട്ട് ചെയ്യാലോ ജോലി. ഓക്കെ, എൻ്റെ അറിവില് 1100 പേരോളം ലേഡീസിനെ എടുക്കുന്നുണ്ടെന്ന് ആഡ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വന്നിരുന്നു. അതിൽ നിന്ന് നല്ല പെർഫോമൻസ് കിട്ടുന്ന 13 സെലക്ട് ചെയ്തിട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത്, ഇവർക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. എന്തായാലും സന്തോഷം. ഇപ്പം നമ്മുടെ ഈ ഒരു സ്ഥാപനം കോഴിക്കോടാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ എല്ലാ ജില്ലകളിലും ഇങ്ങനെ ഒരു സൗകര്യം ലേഡീസിന് വേണ്ടി മാത്രമായിട്ട് തുടങ്ങുന്നുണ്ട്. കൂടുതലും ലേഡീസിനോട് ഇതുപോലെയുള്ള സർവീസ് സെന്ററും കാര്യങ്ങളും ഒക്കെ അവർക്കൊരു സേഫ്റ്റിയും അല്ലെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ഓപ്പണായിട്ട് പറയാനും സംസാരിക്കാനും കുറച്ചുകൂടെ ഒരു കംഫർട്ടും കാര്യങ്ങളൊക്കെ വേണ്ടിയാണ് ഈ ഒരു ലേഡീസ് സെന്റർ. അതുപോലെ തന്നെ ഇപ്പം എന്തെങ്കിലും
ഡേറ്റാസ് ഒക്കെ ലോസ് ആവും, അങ്ങനെയുള്ള ടെൻഷനോ കാര്യങ്ങളൊന്നും വേണ്ട. പൂർണ്ണമായിട്ടും ലേഡീസ് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത്. നമുക്ക് ഒരാളോടും കൂടി ഒന്ന് ചോദിച്ചു നോക്കാം, പേരെങ്ങനെ? എവിടെയാ സ്ഥലം? എവിടെയാ? തൃശ്ശൂർ. തൃശ്ശൂരാണ്. എന്താ പഠിച്ചെന്താ? ഞാൻ ഐ ടി ഇലക്ട്രോണിക്സ് മെക്കാനിക് തന്നെയാണ് പഠിച്ചത്. ഇവിടെയുള്ളവരെല്ലാം ഇലക്ട്രോണിക്സ് ബേസിലുള്ള എല്ലാവരുമാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, എല്ലാവരും ഇലക്ട്രോണിക്സ് ബേസിലുള്ളവരാണ്. ഇങ്ങനെ ഒരു സംരംഭം വന്നതിനോട് എന്താ അഭിപ്രായം പറയാനുള്ളത്? എന്നു വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾ ഒരു ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ അത് ഇങ്ങനെ ഒരു മൈജി ഇനീഷ്യേറ്റീവ് എടുത്ത് ഇത് കൊണ്ടുവന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതിലൊരാളാവാൻ പറ്റിയില്ല, അതിലേറെ സന്തോഷമുണ്ട്. അതെ. ഇപ്പം നെക്സ്റ്റ് ഇപ്പം നമ്മളുടെ പരിചയത്തിലുള്ള ആരെയല്ല, താല്പര്യമുള്ളവർക്കൊക്കെ ആണ് നമുക്ക് കോഴ്സുകൾ. ആ ഇപ്പം ഞാൻ വന്നതിന് ശേഷം ഇപ്പം നാട്ടിലുള്ളവർ ഇതിനെ കുറിച്ച് അറിയാൻ തുടങ്ങി, ചോദിക്കാൻ തുടങ്ങി, എങ്ങനെയാണ് വന്നേ, ഇതിന് വരാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണ്ടേ, അങ്ങനെയൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിലൊക്കെ ശരിക്കും നമുക്ക് അവസരങ്ങളില്ലാത്തതുകൊണ്ടാണ് ശരിക്കും സ്ത്രീകളെ സംബന്ധിച്ച് പെട്ടെന്ന് ഇങ്ങനെയുള്ള മേഖലയിലേക്കൊക്കെ സ്ത്രീകൾ വരുമ്പോൾ എല്ലാവർക്കും ഒരു ആശ്ചര്യമാണ്. ഇവരൊക്കെ നന്നായിട്ട് റിപ്പയർ ചെയ്യുമോ എന്നൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടോ? ഇപ്പം തന്നെ വീട്ടിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ നാട്ടിലൊക്കെ ചെല്ലുന്ന സമയത്ത് ഫ്രണ്ട്സൊക്കെ ചോദിക്കുന്നുണ്ട്, ആ നീ ഇപ്പം എല്ലാം ചെയ്യുന്നുണ്ടല്ലേ, ഏതൊക്കെ ഫോണിന് ചെയ്താൽ. അവന് കംപ്ലയിൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്, ഇനി എന്താ ചെയ്യാൻ പറ്റുക, അങ്ങനെയൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഇപ്പം മെയിനായിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുന്ന ചിപ്പുകളാണോ, ചിപ്പുകളുടെ ഇഷ്യൂസ് ആണോ? സർവീസ് നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് എത്ര നാൾ എടുത്തിട്ടുണ്ടാവും? നമ്മൾ കറക്റ്റ് 1.5 വർഷത്തെ കോഴ്സായിരുന്നു. അപ്പോൾ അതിൽ ഇപ്പോൾ ലാസ്റ്റ് 6 മന്ത് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഒരാളെ 1 വർഷം ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഇപ്പം പല ബ്രാൻഡുകൾക്കും ഒരുപാട് കൂടിയ മോഡലുകളുണ്ട്, അവർക്കൊക്കെ നമുക്ക് തരുമ്പോൾ ഒരു ഒരു ടെൻഷൻ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ അങ്ങനെ ഉണ്ടായിട്ടില്ല, പക്ഷെ അവർക്ക് വിശ്വാസമാണ് തരുമ്പോ കയ്യില്. ഇവിടെ വരുന്നവരൊക്കെ ഇപ്പൊ കസ്റ്റമേഴ്സ് എല്ലാരും ഹാപ്പിയാണ്. അതെ അല്ലേ. ഇനി ഞാൻ ഈ ഒരു സർവീസ് സെന്ററിലുള്ള ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരാളെ പരിചയപ്പെടുത്താം. അനുപ ചേച്ചി, ഹലോ. ഹലോ, എങ്ങനെയുണ്ട് മൊബൈൽ റിപ്പയർ പരിപാടികളൊക്കെ? സൂപ്പറാണ്, സൂപ്പറാണ്. വളരെ ഇഷ്ടത്തോടെ ചെയ്യുന്ന പരിപാടിയാണോ? അതെ. എന്നാ ആദ്യം ഇത് പഠിച്ച സമയത്ത് എളുപ്പമായിരുന്നോ അതോ പാടായിരുന്നോ? കാരണം ഇതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായോ? കാരണം ഒരുപാട് ചിപ്പും കുറച്ച് കോംപ്ലിക്കേറ്റഡ് അല്ലേ, നമ്മുടെ കയ്യിലെ ഒരു ചെറിയ മിസ്റ്റേക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പൊ അങ്ങനെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നോ? ടെൻഷൻ ആദ്യം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, പിന്നെ ഇവിടുത്തെ ട്രെയിനിങ്ങും കാര്യങ്ങളും കൊണ്ട് ഞങ്ങൾ ആ ടെൻഷനും കാര്യങ്ങളും കുറെ മാറിപ്പോയി. അതെ അല്ലേ, അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ പോകുന്നുണ്ട്. അതെ, ഹാപ്പിയാണ്. സാധാരണേ നമ്മളൊക്കെ ഒരു ഷോറൂമിലൊക്കെ ചെല്ലുമ്പോൾ ഫ്രണ്ടിൽ ഇതുപോലെ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ലേഡീസ് കാണുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ആലോചിക്കാറുണ്ട്, എന്തുകൊണ്ട് ഇതുപോലെയുള്ള ടെക്നിക്കൽ ടെക്നോളജി കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ലേഡീസ് വരുന്നില്ല എന്ന് നമ്മളെപ്പോഴും ചിന്തിക്കാറുണ്ട്. പക്ഷേ മൈജിക്ക് ഒരുപാട് താങ്ക് യു ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. ഇത്രയും നല്ലൊരു സെറ്റപ്പ് എല്ലാ ഫെസിലിറ്റിയോടും കൂടി മൊബൈൽ റിപ്പയറിന് വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ളത്. ശരിക്കും ഇക്കഴിഞ്ഞ മാർച്ച് 8 ഓൾ വുമൺ സർവീസ് ടീം ലോഞ്ച് ചെയ്യുന്നത്, അതായത് വുമൺസ് ഡേ എന്നാണ് ഈ ഒരു വലിയൊരു കാര്യം ലോഞ്ചായത്. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച മഞ്ജു ചേച്ചി നമ്മുടെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും മൈജിയുടെ സ്റ്റാഫിന് വേണ്ടി ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ഇപ്പം നമുക്ക് ലേഡീസിന് വേണ്ടി നല്ലൊരു 1 ഇയർ കോഴ്സും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇനി പുറത്തുള്ള ആളുകൾക്കും നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് ജോലി സാധ്യതയുണ്ട് എന്നാണ് മൈജി പറയണേ, അല്ലേ? ശരിക്കും എത്ര നാളത്തെ കോഴ്സ് ഉണ്ട് ശരിക്കും? അതിപ്പോൾ 6 മന്ത്സ് വരുന്ന കോഴ്സ് ഉണ്ട്, അതേപോലെ ഷോർട്ട് ടൈം ആയിട്ട് വരുന്ന കോഴ്സും ഉണ്ട്. അപ്പൊ നമ്മളൊരു ബാച്ചിൽ 14 പേരാണ് ഉണ്ടാവുക. 14 പേര് വെച്ചിട്ട് ഓരോ മന്തവും നമ്മള് ബാച്ച് എടുക്കുന്നുണ്ട്, എല്ലാ മാസവും ബാച്ച് എടുക്കുന്നുണ്ട്, എല്ലാ മാസവും ഉണ്ട്. അപ്പൊ ഇതില് കോഴ്സിൽ 6 മന്ത്സ് എങ്ങനെയാ ക്ലാസും പിന്നെ ട്രെയിനിങ്ങും? ട്രെയിനിങ്ങും എല്ലാം കൂടെ. അപ്പൊ മൊബൈല് ലാപ്ടോപ്പ് എല്ലാം ഉണ്ടോ? എല്ലാ ആക്സസറീസും ഉണ്ട്, അതായത് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ആക്സസറീസ് എല്ലാം ഉണ്ടാവും. അപ്പം ആദ്യം ഈ പെൺകുട്ടികളൊക്കെ വന്നപ്പോഴത്തേക്കും സംശയങ്ങളും അല്ലെങ്കിൽ പേടി അങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു? വന്ന സമയത്ത് ഉണ്ടായിരുന്നു, കാരണം നമ്മൾ കണ്ടിട്ടില്ലല്ലോ ലേഡീസ് സർവീസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതിലോട്ട് വരുമ്പോ എങ്ങനെ ഉണ്ടാവുന്നുള്ള ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. അഞ്ജലി കോഴ്സ് ചെയ്തിട്ടല്ലേ, ഇപ്പൊ കോഴ്സ് ചെയ്തിട്ട് ഇവിടെ ഇൻചാർജ് ആണ്. അപ്പം വരുമ്പോ സംശയം കസ്റ്റമേഴ്സ് ഒക്കെ സംശയങ്ങൾ കൊണ്ട് വരുമ്പോഴത്തേക്കും എല്ലാം ഡീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്? ഇപ്പൊ അത് നമുക്ക് പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ നമ്മള് കസ്റ്റമേഴ്സുമായിട്ട് ഡീൽ ചെയ്തിട്ട് നമ്മുടെ ഷോറൂമിൽ തന്നെ വെച്ചിട്ട് നമ്മുടെ സർവീസ് സെന്ററിൽ വെച്ച് നമുക്ക് ട്രെയിനിങ് തന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഓപ്പണിംഗ് ചെയ്യുന്നതിന്റെ മുന്നേ തന്നെ. ആ രീതിയിലാണ് നമുക്ക് ട്രെയിനിങ് തന്നത്. അപ്പോൾ ആ ഒരു ടെൻഷൻ ഉണ്ട്. ഓക്കെ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, സാധാരണ പെൺകുട്ടികളാണെന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ സംശയം കൂടുതലായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടോ ആളുകൾക്കൊക്കെ? ചിലരങ്ങനെയുണ്ട്, പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ല. എല്ലാരും എല്ലാ സ്ഥലങ്ങളിലും ആയി കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ആളുകൾ വരുമ്പോൾ അവർക്കും ഇവർക്ക് എന്തെങ്കിലും അറിയുമോ എന്നറിയാൻ വേണ്ടി അവരങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നവരും ഉണ്ട്. ശരിക്കും ഇതിപ്പം കോഴിക്കോടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഈ വാൻ സർവീസ് ആണെങ്കിലും എല്ലാ ദിവസവും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലേഡീസ് സ്റ്റാഫ് ഇവിടെ രാവിലെ 9 മണി തൊട്ട് 7 മണി വരെ ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഇപ്പം എന്തെങ്കിലും സംശയങ്ങൾ ഇപ്പം പ്രത്യേകിച്ച് ലേഡീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇവരോട് സംസാരിച്ച് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള സൊല്യൂഷൻ ഇവിടെയുണ്ട്. ശരിക്കും നമ്മളുടെ ഈ ഒരു കോഴ്സ് മൈജി നടത്തുന്നത് തന്നെ
നമുക്ക് ഈ ഒരു ടെക്നിക്കൽ ടെക്നീഷ്യൻ ആ ഒരു മേഖലയിലേക്ക് ഒരുപാട് പേരെ നല്ല ടെക്നീഷ്യന്മാരെ വാർത്തെടുക്കുക എന്നുള്ള ഒരു മെയിൻ ഉദ്ദേശമാണ്. ഇപ്പം ഈ ഒരു കോഴ്സിൽ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒക്കെ ജോയിൻ ചെയ്യാവുന്നതാണ്. അതായത് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണിത്. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയേണ്ടവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പരും വെബ്സൈറ്റും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്യാം. അപ്പം ഓൾ ദി ബെസ്റ്റ് അഞ്ജലി, എല്ലാ ടീമിനും ആശംസകൾ തരുവാണ്. നല്ല രീതിയിൽ ഉഷാറായിട്ട് മുന്നോട്ട് വരട്ടെ. ഓക്കെ, താങ്ക് യു. ശരിക്കും മൈജി മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ഒരു ആശയം, അതായത് ഓൾ വുമൺ സർവീസ് ടീമും ഈ ഒരു വാൻഡേ ആണെങ്കിലും എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അതായത് പ്രത്യേകിച്ച് ലേഡീസിനെയൊക്കെ മുമ്പോട്ട് കൊണ്ടുവരിക, പല മേഖലയിലുള്ള ആളുകളെ മുമ്പോട്ട് കൊണ്ടുവരിക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ നമ്മുടെ മൈജിയുടെ ബ്രാൻഡ് അംബാസിഡറായിട്ട് മഞ്ജു ചേച്ചിയാണ്. മഞ്ജു ചേച്ചി അറിയാലോ, വളരെ സ്മാർട്ട്, നമുക്ക് എല്ലാവർക്കും മോട്ടിവേഷൻ നൽകുന്ന ഒരു ക്യാരക്ടർ കൂടിയാണ്. അപ്പോൾ മഞ്ജു ചേച്ചിയും ഫുൾ സപ്പോർട്ടുണ്ട് ഈ ഒരു ടീമിനൊപ്പം. അതുപോലെ എനിക്കും ഈ ഒരു ടീമിൻ്റെ ഭാഗമായ ചായച്ചയിൽ ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഇത്രയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ ബ്ലോഗ് ത്രൂ ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ യൂസ്ഫുൾ ആകും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. പുതിയ വീഡിയോസുമായിട്ട് അടുത്തൊരു വീഡിയോയിലൂടെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.